നമസ്കാരം. പറവൂരിലെ സാമൂഹിക പ്രവർത്തകനും കെ എസ് ഇ ബി ജീവനക്കാരനുമായ ജോസഫ് പടയാട്ടി എഴുതിയ മഞ്ഞവെയിൽ കാവിലെ ചെമ്പരത്തികൾ എന്ന പുസ്തകത്തിന്റെ പ്രകാശനം ഇന്ന് പറവൂരിൽ നടക്കുകയുണ്ടായി. റിപ്പോർട്ടിലേക്ക്. പിന്നെ നമുക്കിപ്പോ പുതിയ മേഖലയിലേക്ക് കടന്നുകൊണ്ട് ഡെങ്കി തോമസിന്റെ ഒക്കെ കഥകളൊക്കെ നമ്മൾ ഫേസ്ബുക്കിലൂടെ ഒക്കെ വായിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഈ കാലഘട്ടത്തിൽ ഇത്തരം ഒരു പുസ്തക പ്രകാശനം ഇവിടെ നടത്താൻ നമ്മുടെ പടയാട്ടിക്ക് എഴുതാൻ തോന്നിയിട്ടുള്ള ഒരു സന്തോഷം ഞാൻ രേഖപ്പെടുത്തുകയാണ്. പടയാട്ടിയെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് അദ്ദേഹത്തെ ഇപ്പോൾ ഹൈപ്പിലെത്തുന്ന ആ സംഘടനയുടെ ഒരാളായിട്ടാണ്. പറവൂരിൽ എന്തൊരു പ്രശ്നം ഉണ്ടായാലും നമ്മുടെ ഈ ടൗണിൽ തന്നെ പുഴുവലിച്ച് കിടക്കുന്ന ഒരു മനുഷ്യനെ പടയാട്ടി ഒന്ന് വന്ന് സഹായിക്കണമെന്ന് പറഞ്ഞാൽ അദ്ദേഹം എവിടെയായിരുന്നാലും എത്ര ദൂരെയായിരുന്നാലും അവിടെ നിന്ന് ഓടി വന്നുകൊണ്ട് ആ മനുഷ്യന്റെ ആ മുറിവിലെ കൊടുപ്പിനെയൊക്കെ തോണ്ടിക്കളഞ്ഞ് ആ മരണത്തിന് മരുന്ന് തെച്ച് കിട്ടി അദ്ദേഹത്തെ കുളിപ്പിച്ച് കൊണ്ടുവന്ന് നമ്മുടെ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ അല്ലെങ്കിൽ നമ്മൾ പറയുന്ന എവിടേക്കാണെന്ന് വെച്ചാൽ അവിടെ കൊണ്ടുവന്ന് മാറ്റുന്ന അതുപോലെ അത് മാത്രമല്ല ഇപ്പൊ ഞാൻ പറയാം എനിക്ക് അത്യാവശ്യമായിട്ട് വീൽ ചെയർ വേണമെന്ന് പറഞ്ഞ ഒരാളെന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പടയാട്ടിയെ വിളിച്ചു പറഞ്ഞാൽ കാര്യമോടെ സാധിച്ചിട്ടില്ല. രാവിലെ ഇന്ന സ്ഥലത്ത് വന്നോളൂ റെഡിയാണ്. ആ കഥാ സമാഹാരം ഞാൻ വായിച്ചു. അത് വായിച്ച ഒത്തിരിയേറെ അനുഭവങ്ങൾ ഉണ്ടായിരുന്നു. കാരണം അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളിൽ നിന്ന് അദ്ദേഹം ഉൾക്കൊണ്ട ആശയങ്ങളാണ് അദ്ദേഹം പറയുമായിട്ട് രൂപാന്തരപ്പെടുത്തിയെന്ന് എനിക്ക് തോന്നുക. കാരണം എനിക്കറിയാം എന്റെ വീട്ടില് കഴിഞ്ഞ ദിവസം എന്റെ മകളുടെ കുട്ടി വന്നു. ആ കുട്ടിയുടെ അടുത്ത് ഈ ബുക്ക് വായിച്ചപ്പോൾ എന്നെ പപ്പ എന്നാ വിളിക്കുന്നത്, പപ്പ എന്നാൽ ഭയങ്കര രസമായിട്ടുണ്ടല്ലോ എന്ന് കുട്ടി പോലും പറയുന്നുണ്ട്. അപ്പൊ അത് കേട്ടപ്പോൾ എനിക്ക് ഒത്തിരിയേറെ സന്തോഷമുണ്ടായിരുന്നു. കാരണം കുട്ടികളുടെ വലിയവർക്ക് പോലും വായിക്കാവുന്ന കഥയാണ് അദ്ദേഹം എനിക്കുള്ളത്. അതിന് അദ്ദേഹത്തിന് ഞാൻ പ്രത്യേകമായ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുകയാണ്. ഒരു പരിച്ഛേദമാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പൊ ഞാൻ വന്ന സമയത്ത് കേട്ട ഒരു വാക്ക് സുകന്യ എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തെ കുറിച്ചാണ്. ചിലപ്പോൾ അദ്ദേഹത്തിന്റെ അനുഭവങ്ങളിൽ ഇതുപോലുള്ള പലരെയും കണ്ടുമുട്ടിയിട്ടുണ്ടാകാം. ഞാൻ ആദ്യമായിട്ട് അതിൻ്റെ ഒരു കഥയാണ് വായിച്ചത്. പിന്നെ കൂടുതൽ വായിക്കാൻ സമയം കിട്ടിയിട്ടില്ല. മലയാളത്തിൽ എനിക്ക് ഒരു 10 വർഷങ്ങൾക്ക് മുമ്പേക്കും അറിയാമായിരുന്നു. ഞാൻ കെ എസ് സിയിലായിരുന്നു അന്ന്. കെ എസ് സി കോമിറ്റി പലവൂരിലെ കോൺട്രാക്ടറായിരുന്നു പടയാട്ടി. അദ്ദേഹം പല യൂണിയൻ പ്രവർത്തനങ്ങളൊക്കെ വരികയും ഞങ്ങൾ തമ്മിൽ സംസാരിക്കുകയും പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ഒരു മഹത്വം എനിക്കൊന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ലായിരുന്നു. ഞങ്ങൾ തമ്മിലെങ്കിലും സംസാരിച്ചിട്ടില്ല. മറ്റുള്ളവരാണ് പടയാട്ടിയെ പരിചയപ്പെടുത്തിയിരുന്നതാണ്. ഏതായാലും ഇത്ര സമൂഹത്തെ സംബന്ധിച്ച് ഇത്ര നിരീക്ഷണമാണുള്ള ഒരു ശക്തിയായ തൂലിക കൈവശം ഉണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹമെന്ന് അന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞു. ഈ ആധുനിക സേവനക്കാരുടെ പ്രവർത്തന രംഗത്ത് പടയാട്ടി ഈ ചെയ്ത് കഴിഞ്ഞതാണ്. വെളിച്ചങ്ങളൊക്കെ കെട്ടുപോകുന്ന ഒരു ഘട്ടകാലത്ത് അന്ധരായ മനുഷ്യർക്ക് അവർക്ക് കണ്ണുകൾ ദാനം ചെയ്യാനുള്ള പ്രവർത്തനങ്ങളോടൊപ്പം നിന്നുകൊണ്ട് ഏകദേശം 3500 പേർക്കാണ് പടയാട്ടി കണ്ണുകൾ ദാനം ചെയ്യാൻ കഴിഞ്ഞത് എന്നാണ് ഞങ്ങളന്ന് പറവൂർ സാഹിത്യവേദി പടയാട്ടിയെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ കിട്ടിയ ഉത്തരം. ഒരധ്യായത്തിൽ പള്ളിയിൽ അച്ഛൻ പറയുന്ന ഒരു വാചകവും അതിൽ കൂട്ടി ചേർത്തിട്ടുണ്ട്. വായനയില്ലാത്ത സമൂഹം ജീർണിക്കും എന്ന് വിചാരിച്ച് പറഞ്ഞത് കേട്ട് പള്ളിയിൽ നിന്ന് വീട്ടിലെത്തുന്ന പടയാട്ടി അവിടെ പുസ്തകം വാങ്ങാൻ വരുന്ന തമിഴ്ത്തി ഇങ്ങനെയുള്ള ഒരു കഥാ സാഹചര്യം കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ ജീവിതം തന്നെ സാഹിത്യമായി നമ്മളിലേക്ക് ഒഴുക്കി തരുന്നതാണ് മഞ്ഞവെയിൽക്കാവിലെ ചെമ്പരത്തികൾ. പ്രസിദ്ധീകരിക്കാതെ പ്രസിദ്ധീകരിക്കാൻ ഇനി രണ്ടാമത് ഒരാൾ ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ചാൽ രണ്ടാമത് പുസ്തകം പ്രസിദ്ധീകരിക്കുമെന്ന് തോന്നുന്നില്ല. കാരണം അത്രയേറെ തിരവുള്ള പരിപാടിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ കടാമംഗലം ലൈബ്രറിയിലെ പുസ്തകം പരിചയപ്പെടുത്തുന്ന മേഖലയിലാണ് എനിക്ക് ഇങ്ങനെ ഒരു പുസ്തകം എഴുതണമെന്നുള്ള ധാരണ തോന്നലൊക്കെ ഉണ്ടായത്. ഇപ്പൊ എനിക്കാണെങ്കിൽ മുമ്പ് ഞാനൊക്കെ എച്ച് പറഞ്ഞ പരിപാടിയിൽ സംസാരിക്കുമ്പോൾ എന്നെ ബാക്കിൽ നിന്ന് പിടിച്ചു പരിക്കും സംസാരം നിർത്താൻ വേണ്ടിട്ട്. ഇപ്പൊ സംസാരിക്കുമ്പോൾ കോഞ്ഞപ്പ് വരുന്നതിന്റെ പേരിൽ പാലും പരിക്കാനില്ല പിടിക്കാനില്ല, ഞാൻ തന്നെ നിർത്തുന്നു. കൈക്കാണെങ്കിൽ വിറവിൽ സംഭവിച്ചിട്ടുണ്ട്. പഴയതുപോലെ ഓടി ഇടന്ന ഓടി എല്ലാ കാര്യങ്ങളും പല ആൾക്കാരെന്നോട് ചോദിക്കാറുണ്ട്. എന്താണ് പഴയ പ്രസരിപ്പില്ലല്ല ഒരു പയ്യെ പോണോ എന്താണെന്ന് തോന്നുന്നത്, ഒരു അസുഖത്തിന്റെ ഭാഗമാണത്. അതിനൊക്കെ ഞാൻ അതിജീവിച്ച് വരുമെന്നുള്ള കാര്യത്തിൽ അതിന് തർക്കമൊന്നും വേണ്ട. അസുഖമൊന്നും തന്നെ വാദിക്കാൻ പ്രശ്നമില്ല. പറവൂർ കച്ചേരിപ്പടി സെന്റ് ജെർമീൻസ് സെന്റ് വിൻസെന്റ് പേൾ സൊസൈറ്റിയാണ് പരിപാടി സംഘടിപ്പിച്ചത്. മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. ഞാൻ സി ജെ ജോയ്, ലൈഫ് കോച്ച് റിപ്പോർട്ടർ, നോർത്ത് പറവൂർ.